രഞ്ജിത്തേട്ടാ പ്ലീസ് താങ്ക് യു സോ മച്ച്. ഈ ഒരു വേദിയിൽ വന്നതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഐ എം വൺ ഓഫ് ദി ലക്കിയസ്റ്റ് പേഴ്സൺസ് ഹു ഗോട്ട് ചേട്ടനെ അനിയനെയും അനിയന്റെ മകളെയും എല്ലാവരെയും ഫുൾ ഫാമിലിയും ഇവിടെ കൊണ്ടുവന്ന ആദ്യത്തെ ഹോസ്റ്റ് ഞാനല്ലേ സർ. തീർച്ചയായിട്ടും അപ്പൊ മ്യൂസിക് സെവനിൽ വന്നതിന് ഒരുപാട് താങ്ക് യു രഞ്ജിത്തേട്ടാ. സ്ഥിതിക്ക് ഇവനൊരു കാർ മേടിച്ച് പണ്ട് അവിടെ ഓടിച്ചോണ്ട് നടന്ന എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇപ്പൊ ആ കാർ കണ്ടിട്ട് ഏത് കാറാന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് വെളിയിൽ ഇറക്കാൻ പോയി ആരാണ്ട് പിടിക്കുവന്ന് നല്ല കോളായിരിക്കും. ഒരു ആൾട്ടോ ആണ് ഇപ്പൊ കണ്ട, അത് BMW അല്ല അംബാസഡർ അല്ലാത്ത ലെവലിൽ ആൾട്ടർ ചെയ്ത് അത് എടുത്തോണ്ട് പുറത്തു പോകാൻ ഇപ്പൊ നടന്നു. അംബാസഡർ ഭയങ്കര റെയർ ആണ് ഇപ്പൊ കാണാൻ കേട്ടില്ല. അതുകാരണം കുഴപ്പമില്ല. അപ്പൊ ശരി ഓക്കെ. അടുത്ത പാട്ട് ഏതാ? ശ്രീരാഗമോ. ശ്രീരാഗമോ ഓക്കെ. അതിന്റെ സ്റ്റോറി എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും രസകരമായ ഇതുപോലെ? അല്ല രസകരം ഇത് ഈ കമ്പോസിങ്ങിന് ട്രിവാൻഡ്രത്ത് വരുമ്പോഴും ഇതിന്റെ സിറ്റുവേഷൻ രാജീവേട്ടൻ അവിടെ ഇങ്ങനെ റിലേഷൻഷിപ്പിന്റെ ഒരു പാട്ടാണ്. അപ്പോ എല്ലാരും ഉണ്ട് ഇതില്. ഇടയ്ക്കിടയ്ക്ക് പട്ടാളത്തിൽ നിന്ന് വന്ന് ലളിത ചേച്ചിയെ കാണാൻ വരുന്ന CI പോളിന്റെ കാര്യം വരെ ഉണ്ട്. അപ്പൊ അതിൽ അപ്പൊ എനിക്ക് ആകെ കൺഫ്യൂഷൻ ആയി ഉള്ള സത്യം പറയാൻ. അത് കേട്ടപ്പോ ഇത് ഏത് എങ്ങനെ പോകണം എന്നുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു കൺഫ്യൂഷനിൽ ഞാൻ ഇങ്ങനെ ഇരുന്നു. അപ്പൊ രാജീവേട്ടൻ അപ്പൊ നടക്കുമ്പോ എത്ര വയസ്സുണ്ട് ശരത്സറിന്? എനിക്ക് 6 or 7. അല്ല അത് കണക്കൂട്ടിയാ പോരെ, ഞാൻ ക്ഷണക്കത്ത് 19 വയസ്സിലായിരുന്നു. അത് വെച്ച് പിടിച്ചാ മതി. അപ്പോ ഇത് പറഞ്ഞപ്പോ ആകെ കൺഫ്യൂഷൻ ആയിട്ട് ഇത് ഇങ്ങനെ എന്റെ തലയിൽ ഒന്നും വന്നില്ല. അതാണ് സത്യം. അപ്പോഴാണ് ഈ നമ്മുടെ തിലകൻ ചേട്ടൻ്റെ ഫാമിലിയുടെ ശ്രീവിദ്യ അമ്മയുടെയും വീട്ടിൻ്റെ അയലത്തുകാരൻ അന്ന് ജഗതി ചേട്ടനായിരുന്നു ആ ഒരു ക്യാരക്ടർ ചെയ്യേണ്ടിയിരുന്നത്. അപ്പം ശരത്തെ രാജുവേട്ടൻ പറഞ്ഞു ഇങ്ങനെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. ഇവിടെ വരുമ്പോഴൊക്കെ അദ്ദേഹം ഈ ക്ലാസിക്കൽ ഭയങ്കര ഭ്രാന്തനാണ്, കച്ചേരി കേൾക്കാൻ പോകും. അപ്പം ഓരോ ക്ലാസിക്കൽ പാട്ടും കീർത്തനങ്ങളും പാടിക്കൊണ്ടാണ് അദ്ദേഹം വരുന്നതെന്ന് പറഞ്ഞു. എനിക്ക് അതാണ് എൻ്റെ സ്പാർക്ക്. അപ്പം പക്കല നിലവടി എന്നുള്ള കീർത്തനമാണ് ആ ശ്രീരാഗമോ എന്നുള്ള പാട്ട് ഞാൻ ചെയ്യാൻ എനിക്ക് പ്രചോദനമായിരുന്നു. പിന്നെ എൻ്റെ ഗുരുനാഥൻ ചെയ്ത ഒരു അഷ്ടപതിയുണ്ട്, അസാധ്യ ഒരു ഫീലുള്ള സാധനം. അപ്പോൾ അത് മനസ്സിൽ തന്ന അത് മോട്ടിച്ചെന്നല്ല കേട്ടോ, അത് ഇൻസ്പിറേഷൻ. പക്കല നിലപടി അല്ലല്ലോ ശ്രീരാഗമോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയാണ് ഞാനിതൊരു ആ സാധനം ഇതിൻ്റെ ഇടയ്ക്ക് ആ കീർത്തനവും ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ രാജുവായിട്ട് ഷൂട്ട് ചെയ്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഷൂട്ട് ചെയ്തു. ദാസൻ എൻ്റെത് എടാ മോനെ, ഞാൻ ഈ കഷ്ടപ്പെട്ട് പാടിയ സ്വരങ്ങൾക്ക് അവിടെ പടവലങ്ങ അരിയൊക്കെ ചെയ്യുകയാണല്ലോ. പക്ഷേ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സൂപ്പർ താളത്തിൽ. പിന്നെ 7-8 അരിയുന്നു, ആർക്കെങ്കിലും പറ്റൂ. അപ്പൊ എന്തായാലും ശ്രീരാഗമോ എന്നുള്ള ഒരു പാട്ടാണ് ഏറ്റവും കൂടുതൽ ഇപ്പൊ ആര് നോക്കിയാലും അൺപ്ലഗ് കവേഴ്സ് ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഒഴിച്ച് ബാക്കി എല്ലാരും ഇത് കവർ ചെയ്ത്. ചിലര് കവർ അടക്കിയിട്ടുണ്ട് മോളെ. കവറല്ല എന്നാലും കുഴപ്പമില്ല. വാട്ടവർ, പ്ലീസ് നോട്ട് ദ പോയിന്റ്. മോള് പാടിക്കോളൂ. ഓക്കെ. സ്നേഹാർദ്രമം ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിന്മൗനമോ പൂമാലമായി നിൻരാഗമോ പൂപാളമായി എന്നുന്നിൽ നീ പുലർക്കന്യായി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊന്തന്തിയിൽ. ഗമപദ 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 നിഗമപദ സനിധ രസ നിരവസനിധ പദ നിഗമപദ
പനി സരിഗമപക്കാല പിന്നെയും പൂം പൈതലാൽ കൊതി തുള്ളി നിൽക്കുവതെന്തിനോ ചെങ്കതളി കൂമ്പിൽ ചെറു മനസ്സറിഞ്ഞു സർ, കണ്ണെന്നറിഞ്ഞു. എന്തോ ഭയങ്കര ഒരു ഒരു ഡിവൈൻ ആയിട്ടുള്ള എന്തോ എന്തോ ഒന്നും പറയണ്ട. ശരത് സാറിനെ കണ്ട സന്തോഷവും മോളും അതാണ് പാട്ടും എല്ലാം അതാണ് പ്രധാനമായിട്ട്. തീർച്ചയായിട്ടും അത് തന്നെയാ പ്രധാനമായിട്ട്. അത് ഡെഫിനറ്റ്ലി മോള് സാറിന്റെ പാട്ട് എന്തോ ഫുൾ ഫാമിലി, വെരി ബ്ലെസ്ഡ് ഫാമിലി. ഇനിയും അങ്ങോട്ട് ഐ ഹോപ്പ് ടു സീ യു ഇൻ ദ ലെവൽ ഓഫ് ചിത്ര ചേച്ചി സംഡേ. സീരിയസ് അതിനുള്ള എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട് മോളെ. ലോട്ട് ഓഫ് പീപ്പിൾ സിംഗ് അത് ശരിയാണ്, പക്ഷെ ഐ ഡോണ്ട് നോ, എനിക്ക് അങ്ങനെ തോന്നി. ആൻഡ് വിത്ത് ദ റൈറ്റ് ഗൈഡൻസ്, ഇതിലും വലിയ റൈറ്റ് ഗൈഡൻസ് ഇല്ലല്ലോ വെല്ലിച്ചനും അച്ഛനും. മേ യു ബിക്കം ലൈക്ക് യുണീക്ക്, മേ യു ബിക്കം വർഷ. അതെ മോളെ, അത് ഈ ഒരു പറഞ്ഞ വാക്ക് അക്ഷരാർത്ഥത്തിൽ എടുത്തോളൂ, ബാക്കിയൊക്കെ പറഞ്ഞത് കളഞ്ഞേക്കും. നമ്മൾ നമ്മളായിരിക്കാം എപ്പോഴും, നമ്മുടെ ഐഡന്റിറ്റി എന്നുള്ളതാണ് പ്രധാനം. ഒരു വലിയ ഒരു പാട്ടുകാരിയായി മാറാനായിട്ട് ചേച്ചിയുടെ എല്ലാ അനുഗ്രഹവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു അലിച്ച. താങ്ക് യു അലിച്ച. താങ്ക് യു അലിച്ച.